ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരൻ, അവൻ ഉൾപ്പെടുന്ന വിഭാഗത്തിനെതിരെ ഫേസ്ബുക്കിൽ മറ്റൊരു വിഭാഗം അധിക്ഷേപങ്ങൾ അവതരിപ്പിച്ചതിനെ തുടർന്ന് അധിക്ഷേപങ്ങൾ പോസ്റ്റ് ചെയ്ത് അവൻ്റെ വിഭാഗത്തിനെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുന്നതിന് ശ്രമം നടത്തിയപ്പോൾ അവൻ അവൻ്റേതായ രീതിയിൽ പ്രതികരിച്ചു. അവൻ സത്യങ്ങൾ നിരത്തി അതേ പേജിൽ തന്നെ മറുപടി പോസ്റ്റ് ചെയ്തു. അവനെക്കൊണ്ടാകുന്ന വിധത്തിലെല്ലാം അത് ഷെയർ ചെയ്തു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ അക്കൗണ്ട് തന്നെ ഫേസ്ബുക്ക് റിപ്പോർട്ടിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു എന്ന അറിയിപ്പ് കിട്ടുകയുണ്ടായി. വളരെ നിരാശനായി അവൻ വീണ്ടും രണ്ടാമത്തെ അക്കൗണ്ട് തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ അക്കൗണ്ടിനും ഇങ്ങനെ അനേകം ആളുകളെ കൊണ്ട് റിപ്പോർട്ടിംഗ് നടത്തി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊരു ഘട്ടമുണ്ടായി. ചുരുക്കത്തിൽ അവന് ഫേസ്ബുക്കിലൂടെ അവൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സൈബർ ആക്രമണത്തിന് അവൻ ഇരയാകുകയായിരുന്നു. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഘട്ടത്തിൽ ഫേസ്ബുക്ക് റിപ്പോർട്ടിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ, അത് വായനക്കാരെന്ന് പറയുന്നവരുടെയോ അല്ലെങ്കിൽ വായനക്കാരെന്ന വ്യാജേനെയോ, റിപ്പോർട്ടിങ്ങുകൾ നടത്തി ഫേസ്ബുക്ക് കമ്പനി ഏതൊക്കെ ഘട്ടത്തിൽ അക്കൗണ്ടുകളോ പേജുകളോ ഒക്കെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ഫേസ്ബുക്ക് കമ്പനിയുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് എതിരായി വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഫേസ്ബുക്ക് അതത് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വിവിധ രീതികളിലുള്ള റിപ്പോർട്ടിങ്ങുകളാണ് ആധികാരികമായ കാര്യങ്ങളായി എടുക്കുന്നത്. അക്രമവും ക്രിമിനൽ സ്വഭാവവും ഫേസ്ബുക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫേസ്ബുക്ക് സ്ക്രാപ്പിലൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വെളിവാക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ തടയുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. അത്തരം പരാതികൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവിക പ്രതികരണമാണോ മനഃപൂർവ്വമുള്ളതാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി അക്കൗണ്ടുകൾ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെടും. ആക്രമണ സ്വഭാവമുള്ള സംഘടനകളും വ്യക്തികളും തീവ്രവാദ പ്രവർത്തനങ്ങൾ, സംഘടിതമായി വിദ്വേഷം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ, കൊലപാതകങ്ങൾ, മനുഷ്യക്കടത്ത്, സംഘടിതമായ ആക്രമണങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും തുടങ്ങിയവയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നിരോധിക്കപ്പെടും. കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയും നിരോധിക്കപ്പെട്ടവയുടെ കൂട്ടത്തിലുള്ളതാണ്. നാശം ഉണ്ടാക്കുന്നതിന് ഏകോപനം നടത്തുന്ന കാര്യങ്ങളും ഫേസ്ബുക്കിൽ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ഉൾപ്പെടുന്നു. സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനായി ഏതെങ്കിലും നശീകരണ ഉദ്ദേശത്തോടുകൂടി ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഫേസ്ബുക്ക് ആരെങ്കിലും ഉപയോഗിച്ചാൽ അവിടെ നിരോധനം ബാധകമാകും. അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ടവയുടെ വ്യാപാരം, മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കളുടെ വ്യാപാരവും കൈമാറ്റവും സമ്മാനവും ഒന്നും അനുവദനീയമല്ല. ആത്മഹത്യയും സ്വയം മുറിവേൽപ്പിക്കലും സുരക്ഷ സംബന്ധിച്ച തലക്കെട്ടിലാണ് ഫേസ്ബുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പോസ്റ്റുകളും നിരോധിക്കപ്പെടുന്നു. കുട്ടികളുടെ നഗ്നതാ പ്രദർശനവും ലൈംഗിക ചൂഷണവും നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മുതിർന്നവരുടെ ലൈംഗിക പീഡനങ്ങൾ, ലൈംഗിക മുതലെടുപ്പ്, വ്യഭിചാരം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും നിരോധിച്ചിരിക്കുന്നു. ബ്ലാക്ക്മെയിലിങ്ങും ശല്യപ്പെടുത്തലും, പല രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുമെന്നും പല കാര്യങ്ങളും പ്രസിദ്ധപ്പെടുത്തുമെന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത വ്യക്തികളെ ശല്യം ചെയ്യുന്നതും കളിയാക്കുന്നതും നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. വ്യക്തിയെ തിരിച്ചറിയാൻ തക്ക രീതിയിൽ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടുന്നതും നിരോധിച്ചിരിക്കുന്നു. അതുപോലെ പാസ്പോർട്ട് വിവരങ്ങൾ, തിരിച്ചറിയൽ കാർഡ് വിവരങ്ങൾ, സ്വകാര്യ ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയവയൊക്കെ പ്രസിദ്ധപ്പെടുത്തിയാലും അത് ഈ ഗണത്തിൽ ഉൾപ്പെടും. നിരോധിക്കപ്പെട്ട ഉള്ളടക്കങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി, മത, ലിംഗ, വർഗ, ദേശീയത എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിനെതിരെ വെറുപ്പ് ഉളവാക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം ഉള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു. അക്രമത്തെ മഹത്വവൽക്കരിക്കുകയും അതിനുതകുന്ന ചിത്രങ്ങളും വീഡിയോകളും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം നഗ്നതാ പ്രദർശനവും ലൈംഗിക പ്രവർത്തനങ്ങളും ലൈംഗിക വാണിജ്യവൽക്കരണവും നിരോധിച്ചിരിക്കുന്നു. വിവിധ തരത്തിൽ പ്രശ്നങ്ങൾക്ക് ഇരയായവരെ, പ്രത്യേകിച്ച് മുറിവേറ്റവരെ, വിക്ടിംസിനെ, അസുഖബാധിതരെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ആത്മാർത്ഥതയും ആധികാരികതയും എന്നത് ഫേസ്ബുക്ക് നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ്. തെറ്റായ ഇടപെടലുകൾ, വഞ്ചനാപരമായ പരസ്യങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, വസ്തുതാപരമല്ലാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുക, ആൾമാറാട്ടം നടത്തി തെറ്റായ പേരിൽ ഇടപാടുകൾ നടത്തുക, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നിവയൊക്കെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടാൻ കാരണമാകാം. ബൗദ്ധിക സ്വത്തുക്കളെ സംബന്ധിച്ച് ഫേസ്ബുക്ക് കൃത്യമായ പോളിസി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ ലേഖനങ്ങളും കൃതികളും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് നിയമങ്ങളുടെ ലംഘനമാകരുത്. മറ്റൊരാളുടെ പകർപ്പവകാശ നിയമം, കോപ്പിറൈറ്റ് നിയമം ലംഘിക്കുന്ന തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ ഫേസ്ബുക്ക് അനുവദിക്കില്ല. ഒരാളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതിന് എത്ര റിപ്പോർട്ടുകൾ ഉണ്ടാകണം എന്നത് പൊതുവെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നിശ്ചിത എണ്ണം റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടൂ എന്നതല്ല
വിഷയങ്ങളുടെ ഗൗരവമനുസരിച്ചിരിക്കും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ.